ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും റംസി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു അടിപൊളി ബനാന കേക്ക് റെസിപ്പിയുമായിട്ടാണ്. ഇതിനൊരു പ്രത്യേകത പറഞ്ഞത് നല്ലൊരു സോഫ്റ്റാണ്, നമുക്ക് ഗ്യാസ് സ്റ്റവിൽ വെച്ചിട്ടുണ്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ബനാന കേക്ക് തയ്യാറാക്കിയെടുക്കാൻ നോക്കിയാലോ. നമ്മുടെ ഈ ബനാന കേക്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മുട്ടയാണ്. അതിലേക്ക് ഒരു നുള്ള ഉപ്പ്, ഒരര ഗ്ലാസ് പഞ്ചസാര, എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഈ പഞ്ചസാരൊക്കെ നല്ലവണ്ണം മെൽറ്റായി വരുന്നത് വരെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ എഗ്ഗിൻ്റെ ഒക്കെ ഒരു കളർ മാറി വരുന്നതായിട്ട് കാണാം. പിന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് എല്ലാതും ഈ ഒരു നമ്മളെ ചായ ഒക്കെ കുടിക്കുന്ന ആ ഒരു ഗ്ലാസ്സിലാണ് എല്ലാതും അളന്നെടുത്തിട്ടുള്ളത്. ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ നമ്മുടെ എഗ്ഗിൻ്റെ ഒക്കെ കളർ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ വാനില എസൻസ്, അര ഗ്ലാസ് പാല്, കാൽ ഗ്ലാസ് ഓയില്, ഞാനിവിടെ എടുത്തിട്ടുള്ളത് സൺഫ്ലവർ ഓയിലാണ്. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനി ആട്ടെ നമ്മൾ പഞ്ചസാര ഇട്ടാൽ മെൽറ്റാകും, ബാക്കിയുണ്ട് വെച്ചാൽ ഒന്നും കൂടി മെൽറ്റ് ആയിക്കോട്ടെ ചരിച്ചിട്ടാണ് ഒന്നും കൂടി മിക്സ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിപ്പോൾ നല്ലവണ്ണം ഒന്ന് മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ഒരു ഗ്ലാസ് മൈദയും ഒരു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും മിക്സ് ചെയ്ത് വെച്ചതാണ്. നല്ലവണ്ണം ഒരു മൂന്ന് തവണ ഞാൻ അരിച്ചെടുത്തതാണ്. അപ്പോൾ അത് നമുക്ക് ഇതിലോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മൈദ എടുത്തത് നമ്മൾ ഈ ഒരു ഗ്ലാസ് എല്ലാം അതും എടുത്തിട്ടുള്ളത് ഒരേ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിപ്പോൾ എല്ലാതും കൂടി നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ബാറ്റർ ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങളുടെ ബാറ്റർ കുറച്ച് തിക്കായിട്ട് വരികയാണെങ്കിൽ നമ്മൾ ഒരു ഇത്തിരി കൂടി പാല് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇതുപോലെ ആയി വന്നാൽ മാത്രം മതി. ഇനി വേണ്ടത് നമ്മൾ കുക്ക് ചെയ്തെടുക്കണം ആ ഒരു പാത്രത്തിൽ നമുക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഒന്ന് വിതറി കൊടുക്കണം. എല്ലാ ഭാഗത്തും ഒന്ന് പരത്തിയെടുക്കണം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് പഴം വെച്ചുകൊടുക്കേണ്ടത്. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴമാണ്. ഈ ഒരു പഴം കൊണ്ട് തന്നെ എനിക്കിത് ഫുള്ളായിട്ട് കവർ ചെയ്തെടുക്കാൻ പറ്റി. അപ്പോൾ നിങ്ങൾ ഏത് പാനോ അല്ലെങ്കിൽ ഫ്രൈ പാനൊക്കെ ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ട് പഴത്തിൻ്റെ അളവും കൂട്ടിയാൽ മതി. അപ്പോൾ ഞാനിത് ഫുള്ളായിട്ടൊന്ന് റൗണ്ട് ചെയ്തെടുത്തിട്ട് വരാം, ഒന്ന് ഫുള്ളായിട്ടൊന്ന് കവർ ചെയ്തെടുത്തിട്ട് വരാം. കണ്ടില്ല, ഇതുപോലെ ആക്കി എടുക്കണം. ഇനി ഇതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച് ബാറ്റർ ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്തെടുക്കുക. അപ്പോൾ അതിലത്തെ എയർ ബബിൾസ് ഒക്കെ പോയി കിട്ടും. എന്നിട്ട് ഇതൊന്ന് മൂടി വെച്ചിട്ട് നമുക്കൊരു 15 മിനിറ്റ് ലോ ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കേക്ക് നല്ലവണ്ണം കുക്കായിക്കണം. പിന്നെ നിങ്ങളുടെ സ്റ്റൗവിൻ്റെ ആ ഒരു ഫ്ലെയിമിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ഒരു ടൈം ചിലപ്പം കൂടിയും കുറയൊക്കെ ചെയ്യുക. അത് അധികം കനലില്ലാത്തതാണല്ലോ, ചിലപ്പം കൂടിയും കുറേയൊക്കെ ചെയ്യും. അപ്പോൾ നിങ്ങൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് കുക്ക് ആയിക്കണോ നോക്കിയാൽ മതി. അപ്പോൾ ഞാനിതിപ്പോൾ ഒരു സ്പൂൺ ഉപയോഗിച്ച് ജസ്റ്റ് ഒന്ന് അടർത്തിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് പെട്ടെന്ന് കൊട്ടിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇതിപ്പോൾ ഞാനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളത് ചെറീസാണ്. അപ്പോൾ ചെറിയ വെച്ചിട്ട് നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കാണാനും നല്ലൊരു ഭംഗിയാണ്, പിന്നെ അത് കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്, ഉണ്ടാക്കാനും വളരെ എളുപ്പമാണ്. അപ്പോൾ അങ്ങനെ ഈ കേക്ക് നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ ഈ ഒരു കേക്ക് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് എത്രത്തോളം സോഫ്റ്റാണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും അങ്ങനെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വരുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യണേ, എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയ വീഡിയോസുമായി നാളെ വരുന്നത് വരെ ബൈ, അസ്സലാമു അലൈക്കും.